യമനിലെ ഹൂതികൾ നിലപാട് കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിന് സംഭവിക്കുന്നത് ചരിത്രത്തിലില്ലാത്ത വ്യാപാര നഷ്ടം. കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം കടുത്തതോടെയാണ് വ്യാപാര നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഹൂതികളുടെ ആക്രമണത്തോടെ ഇസ്രായേലിലെ എയിലാത്ത് തുറമുഖത്തിലെ വ്യാപാരത്തിൽ 85% ഇടിവ് രേഖപ്പെടുത്തി. ഇതോടൊപ്പം കടുത്ത ക്ഷാമത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുമോ എന്ന ആശങ്കയും ഉയരുകയാണ്. ഹൈഫയാണ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട തുറമുഖമെങ്കിലും ചാവുകടൽ വഴിയുള്ള കാറുകളുടെയും പൊട്ടാഷിന്റെയും കയറ്റിറക്കുമതികൾ നടക്കുന്നത് എയിലാത്ത് വഴിയാണ്. ഹൈഫയെക്കാളും രാജ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു തുറമുഖമായി അഷ്ടോഡിനേക്കാളും ഒക്കെ വലുപ്പം കുറഞ്ഞ തുറമുഖമാണ് എയിലാത്ത്. ജോർദാനിലെ ഒരേയൊരു കോസ്റ്റൽ ആക്സസ് പോയിന്ററായ അക്കാബയോട് ചേർന്ന് നിൽക്കുന്ന എയിലാത്ത് സൂയിസ് കനാലിലൂടെ അല്ലാതെ ഇസ്രായേലിന് കിഴക്കോട്ട് സഞ്ചരിക്കാനുള്ള കവാടം കൂടിയാണ്. ഹൂതി ആക്രമണത്തെ തുടർന്ന് കപ്പലുകൾ വഴി തിരിച്ചുവിടാനുള്ള തീരുമാനം തുടക്കത്തിൽ തന്നെ എയിലാത്തിന് പ്രതികൂലമായാണ് ബാധിച്ചിരുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളതുപോലെ മുന്നോട്ട് പോയാൽ കപ്പലുകളൊന്നും ഇല്ലാത്ത തുറമുഖമായി എയിലാത്ത് മാറുമെന്ന് സിഇഒ ജിഡിയൻ ഗ്ലോബൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹൂതികളുടെ ആക്രമണമുള്ള ചെങ്കടൽ വഴിയുള്ള പാത ഒഴിവാക്കിയാൽ പിന്നെ ചരക്ക് കടത്തുന്നതിനുള്ള പാത ആഫ്രിക്കയുടെ തെക്കൻ തീരം വഴിയുള്ളതാണ്. എന്നാൽ 3 ആഴ്ചയിലധികം സമയം ഭാരിച്ച് ചിലവും ആവശ്യമുള്ളതിനാൽ ആഫ്രിക്കയുടെ തെക്കൻ തീരം വഴിയുള്ള പാതയെ ആശ്രയിക്കാനും സാധിക്കില്ല. എന്നുമാത്രമല്ല ഈ പാതയും അടച്ചുപൂട്ടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അത് സംഭവിച്ചാൽ ഇസ്രായേലിലേക്ക് ചരക്കുകൾ കപ്പൽ മാർഗം എത്താനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും. ഹൂതികളുടെ ആക്രമണം കടുപ്പിച്ചതോടെ 4 പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളാണ് ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നത്. അതും 1 ആഴ്ചയ്ക്കുള്ളിലാണ് ചെങ്കടൽ വഴിയുള്ള സർവീസ് കമ്പനികൾ അവസാനിപ്പിച്ചത്. MNC, AP മോഡർ മാസ്, ഹപ്പാക് ലോയിഡ്, OICC എന്നീ കമ്പനികളാണ് സർവീസ് അവസാനിപ്പിക്കുന്നതായി അറിയിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളിലൊന്നാണ് ചെങ്കടൽ വഴിയുള്ള റൂട്ട്. യമനിൽ നിന്നുള്ള ഹൂതികൾ ഇവിടെ നിന്നും കപ്പലുകളെ ആക്രമിച്ചതോടെ ഇസ്രായേൽ പ്രതിസന്ധിയിലുമായിട്ടുണ്ട്. ഗാസയ്ക്ക് മേലുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്നാണ് ഹൂതികൾ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുന്നത്. ഹൂതികൾ കപ്പലുകളെ ആക്രമിക്കുന്നതോടെ ഇസ്രായേൽ സാമ്പത്തികമായും പുറകോട്ട് പോകും. ഗാസയിലെ സൈനിക നടപടികൾ അവസാനിക്കുന്നതുവരെ ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. എന്നാൽ ഇസ്രായേലിന്റെ കപ്പലുകൾ മാത്രമല്ല ഹൂതികൾ ആക്രമിക്കുന്നതെന്ന വാദവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ചെങ്കടലിൽ നിന്ന് ഹൂതികൾ തുടങ്ങിവെച്ച ഇടപെടലുകൾ ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ വരിഞ്ഞു മുറുക്കുകയാണ്.